അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കിളിക്കൂട് സ്നാക്കാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് നന്നായിട്ട് കൊത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വയന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 പച്ചമുളക് നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വയന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആണെങ്കിൽ ഇഞ്ചും വെളുത്തുള്ളിയും രണ്ടും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ ഇടുന്നിട്ട് വയന്ന് വരണം കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് വയറ്റിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടുന്നവരെ വയറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അതിന് പ്രത്യേകിച്ചൊരു അളവൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ചിക്കനൊന്ന് വേവിച്ചതിന് ശേഷം അതൊന്ന് ക്രഷാക്കിയിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ചിക്കന് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മസാലയൊക്കെ വേവിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. സെൻറ്ററിലൊന്ന് ഒരു കുഴി പോലെ ആക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റിൻ്റെ അതേ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കുഴിയാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിത് സേമിയയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ശരിക്കും ഒരു കിളിക്കൂടിൻ്റെ സ്ട്രക്ചർ തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം സേമിയയിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്തെടുക്കാറുള്ളത്. അതിൻ്റെ പകരം സേമിയ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സേമിയ മാത്രമേ ഫ്രൈ ആയി കിട്ടാനുണ്ടാവുള്ളൂ. കാരണം ഉൾഭാഗമൊക്കെ മുഴുവനായിട്ടും കുക്കായതാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നവരേക്കും ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള കാടമുട്ട വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള ഈവനിങ് സ്നാക്ക്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാടമുട്ട ബോയിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.